हलो फ्रेंड्स वेलकम बैक टू समोचीस इन या तीयल रेसीपी वन उल वाले टेस्टी रेसीपी आटाद तैयारी वाले ईसी अवेद यादपोल कुछ चेड़ी अब तुल कल क्लीन इनिद वट मुझे अंज पचमुग् अलप कल इनिदा या वट मुझे को नोकी अरप तैयारी अवे या इरूटें कपि और कप निये तेगेड़ें आदमी नमुक ई तेग वरते इन कुछ साधन आड्डा यानी तीयल तैयारी कड़ग जीरक उलव इतना चेर्ति तैयारी याद या पिंज कड़ग चेरत और पिंज जीरक जीरक अलव अल्प या कुछ चेक टेस्ट अत्रो या अल्प कुछ चेर्तुड़े चेर्त उलवान अदले पिंज उलव इन नाइट वरते इनिदे कुछ मुड़ी मजपी मलपड़ी चेरकन अब वरते तैयार समय या करक्ट अलव पर पचमुगक इेपोल वाले नईस वट मुझे इन एनोक उल तैयारी कंको अड़ता नोकनी तेग वरते अवेर फ्राई पैन वे चूड़ी अल्पर स्पूं एणक ഇതിലേക്ക് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കുക അതിലൂടെ ഞാൻ ജീരകവും കടുകും ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നല്ല ബ്രൗൺ നിറാകുന്നത് വരെ വറുത്തെടുക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ തേങ്ങ എല്ലാം ഒരേ ലെവലിലായിരിക്കണം ഇതിനകത്ത് തേങ്ങയുടെ കൊത്തൊന്നും വീഴാൻ പാടില്ല അഥവാ കൊത്ത് വീഴുവാണെങ്കിൽ അതൊരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി അങ്ങനെ എല്ലാം ഒരേ ലെവലിലാക്കിയിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് വറുത്തെടുത്ത് അരപ്പ് തയ്യാറാക്കുമ്പം അതിന് നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടത്തില്ല കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് എല്ലാം ഒരേ ലെവലിൽ മൂത്ത് കിട്ടണം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ നിറാകും കേട്ടോ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി തീയെ കൂടുതലാണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി അതല്ല എങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് തേങ്ങയുടെ കളർ ചേഞ്ചായി വരുന്നുണ്ട് നമുക്കിനി ഫ്ലെയിം ലോയിലാക്കി കൊടുക്കാം ഈ തേങ്ങ വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ഉള്ളിത്തേൽ നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ തേങ്ങയൊക്കെ വറുത്ത് അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രീസറിലൊക്കെ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തീയൽ തയ്യാറാക്കണമെന്ന് തോന്നുന്ന സമയത്ത് ആ അരപ്പെടുത്തിട്ട് തയ്യാറാക്കി എടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ് തേങ്ങ ഇവിടെ നല്ല ബ്രൗൺ നിറായി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും നല്ല ബ്രൗൺ നിറായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടോ മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിലാണ് ഇത് ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഞാൻ കൂടുതൽ എരിവിന് വേണ്ടി കൂടുതലായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ മുളകിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി നിങ്ങൾക്ക് നന്നായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അല്പം കൂടെ കൂട്ടി കൊടുക്കാം കേട്ടോ അല്ലെങ്കിലും തീയലൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ എരിവ് ഒത്തിരി എരിവുള്ളതല്ല ഒത്തിരി എരിവ് കുറഞ്ഞ് നിൽക്കുന്നതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ ചെയ്തെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം തേങ്ങയൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം അതിനൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടിയിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് വറ്റൽ മുളക് അല്പം കറിവേപ്പില ഇതിലേക്കൊരു 10-12 ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക ഉള്ളി ഇട്ട് വഴറ്റി കൊടുക്കുക ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് വഴറ്റുന്നത് പെട്ടെന്ന് വാടി കിട്ടുമല്ലോ അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇത് ഇളക്കുന്ന ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയിട്ട് തേങ്ങ അരച്ചെടുക്കാൻ പോയാൽ മതി അതല്ല എങ്കിൽ പോയിട്ട് വരുമ്പോൾ ഇത് കരിഞ്ഞിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്ന കാര്യവും മറക്കണ്ട ഉള്ളി ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മളിവിടെ അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ആ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് കറി റെഡിയാക്കിയെടുക്കാം മിക്സിയുടെ ജാറൊക്കെ കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കാം
അതുപോലെ തന്നെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്തുമാത്രം ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ നെല്ലിക്കാ വലിപ്പത്തിലുള്ള വാളം പുളി ഇവിടെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടാ ഇതേപോലെ പുളിക്ക് ആവശ്യമായത് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ചേർക്കരുത്. നോക്കിയിട്ട് പിന്നെ പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പുളി അല്പം കുറവാകട്ടാ. അല്പം കൂടെ പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടാ. നമ്മൾ വളരെ കുറച്ച് ശർക്കര ചേർത്താൽ മതി. അപ്പം മധുരം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മളിവിടെ ഉടക്കമുന്തിരിയൊക്കെ ചേർത്തിട്ടില്ല. അപ്പം നല്ല മധുരം കാണും കറിക്ക്. എങ്കിലും ഞാൻ ഒരു സ്പൂണ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് എണ്ണ തെളിയുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിലാകുമ്പോഴത്തേനും ചെറിയ തീയിലിരുന്ന് അങ്ങനെ വെന്ത് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന ആ സമയത്താണ്. അതുകൊണ്ട് ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. ഇന്നിവിടെ തുറന്ന് നോക്കാം. അല്പം കൂടെ കറിവേപ്പിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു അല്പസമയം കൂടെ വെക്കണം. എന്നാലേ ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരത്തുള്ളൂ. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടത്തുള്ളൂ. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ഒന്ന് അടച്ചു കൊടുക്കാം. ഉള്ളി തേയില ഏത് പരുവമായെന്ന് നോക്കാം. ആ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ തീയലൊക്കെ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തേങ്ങാ വറുത്തെടുക്കുന്നതിലാണ്. ലോ ഫ്ലെയിമിലിട്ട് നല്ല ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തീയലൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ ഉള്ളി വെച്ചിട്ടൊരു അച്ചാറ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ലൈക്ക് ബട്ടണിൽ കൊടുത്തേക്കാം. ഒന്ന് കാണണം കേട്ടോ. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.